എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് മഴ തുടങ്ങിയതോടുകൂടി പനി കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 10,000-ൽ അധികം പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡെങ്കിപ്പനി വർദ്ധിക്കുമ്പോൾ Type 3, Type 4 അതായത് Dengue 3, Dengue 4 വൈറസുകളുടെ വ്യാപനം ഉണ്ടായേക്കും എന്ന ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനി ഒരിക്കൽ വന്നാൽ വീണ്ടും പുതിയ വൈറസ് മുഖേന വരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രതയിലാണ് അധികൃതർ. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപിച്ച ഡെങ്കിപ്പനികളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. ഡെങ്കി രോഗാണുവായ Type 2 വ്യാപകമായ 2017 211,993 പേർ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടുകയും ഇതിൽ 165 പേർ മരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ Type 1 രോഗബാധ റിപ്പോർട്ട് ചെയ്യുകയും കഴിഞ്ഞ വർഷം ഡെങ്കി വൈറസ് Type 3 വിഷാണുക്കളെ രോഗികളിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. Type 4 ഉൾപ്പെടെ ഈ കാലവർഷത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതിനകം സംസ്ഥാനത്ത് ജനസംഖ്യയിൽ 60-70% പേർ അറിഞ്ഞോ അറിയാതെയോ ഡെങ്കിപ്പനി ബാധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനം നടത്തിയ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇവർക്ക് വീണ്ടും ഡെങ്കിപ്പനി ബാധിച്ചാൽ ശാരീരികാവസ്ഥ കൂടുതൽ ദോഷകരമാകുമെന്നും കൂടുതൽ ആശുപത്രി വാസമോ ഒരുപക്ഷെ മരണമോ സംഭവിച്ചേക്കാം. 12 വയസ്സിൽ താഴെയുള്ള 30% കുട്ടികളിൽ ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 5,236 കുട്ടികളുടെ രക്തം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കണ്ടെത്തൽ. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMR നടത്തിയ പഠനത്തിൽ രാജ്യത്ത് 60% കുട്ടികൾക്ക് ഇതുവരെ ഡെങ്കിപ്പനി ബാധിച്ചതായി തെളിഞ്ഞിരുന്നു. അതിനാൽ കേരളത്തിലെ കണക്ക് താരതമ്യേന കുറവാണ് എന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഡോക്ടർ TS അനീഷ് വ്യക്തമാക്കി. സർവേയിൽ പങ്കെടുത്ത 90% കുട്ടികൾക്കും അവർക്ക് ഡെങ്കിപ്പനി വന്നതായി അറിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ 2023 ജൂൺ മാസം പിറന്നതിന് ശേഷം 13-ാം തീയതി ചൊവ്വാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 1,369 പേർക്ക് പനി ബാധിച്ച് ചികിത്സക്കെത്തിയിട്ടുണ്ട്. 8 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. പ്രതിദിനം 250 പേരെങ്കിൽ പനിക്ക് ചികിത്സ തേടുന്നുണ്ട് എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് എലിപ്പനിയും വ്യാപിക്കുകയാണ്. ഈ വർഷം ഇതുവരെ 25 പേർ എലിപ്പനി ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പകർച്ചപ്പനിയെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളും ആശാ വർക്കർമാർ മുഖേനയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തുടനീളം നടന്നുവരുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതും ഡോക്ടർമാർ എഴുതിയിട്ടുള്ള ആന്റിബയോട്ടിക് പൂർണ്ണതോതിൽ കോഴ്സ് തീരുന്നതുവരെ കഴിക്കാത്തതും രോഗപ്രതിരോധ ശേഷി കുറക്കും എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.